പാവം ഭാര്യനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് വിഷമിച്ച് വയറിലായിരുന്നു. ഏതൊരു അമ്മാവനൊക്കെ പറഞ്ഞു ഈ ഭർത്താവിന്റെ കാര്യം എന്താകുന്നോ, കള്ളു കുടിച്ച് ആകെ വർഷനായിട്ട് എവിടെ നടക്കായിരിക്കും പറഞ്ഞിട്ട് ഞാനതൊക്കെ പറഞ്ഞിട്ട് ഞാനെല്ലാ വീക്കെൻഡ്സിലും മെന്റായിട്ടുള്ള അടിച്ചുപൊളിയാ നടക്കാറുണ്ട്, ഞാൻ നടത്തിയിട്ടുണ്ട്. അല്ല ഈ പ്രസവത്തിന്റെ കഥ പറഞ്ഞ ഗർഭത്തിന്റെ കഥ പറഞ്ഞപ്പോ ഞാൻ ഓർത്തെ ശ്രുതി അറിഞ്ഞായിരുന്നോ എനിക്ക് ഗർഭമായല്ലേ, ഏതോ ക്യാമറ ചേട്ടന്മാരെന്നെ ചതിച്ചു, കാരണം അവിടെ ക്യാമറകളേ ഉള്ളൂ, ക്യാമറയിലൂടെ എനിക്ക് ഗർഭം വരുവാണെങ്കിൽ ചിലപ്പോ അത് സത്യമായി. അല്ല ഞങ്ങൾ അങ്ങനെ വിളിച്ചു ചോദിച്ചു, ഞാൻ അങ്ങനെ വല്ല ആക്കിയിട്ടാണോ അകത്തേക്ക് വിട്ടതെന്ന്. ഈ പറയുന്ന പൊട്ടന്മാര് പ്രഗ്നൻസി ടെസ്റ്റിന്റെ ഇത് അറിഞ്ഞിട്ടാണ് നമ്മളെ അങ്ങോട്ടേക്ക് വിടുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നത്. അവിടെ കയറുന്ന സമയത്ത് പോലും എന്റെ ഹെൽത്ത് കണ്ടീഷൻ എനിക്കും, അല്ലെങ്കിൽ പിന്നെ ക്രൂവിലുള്ളവർ പോലും വിശ്വസിക്കാറ് ഞാൻ അങ്ങോട്ട് കയറിയ സമയം ഈ പ്രഗ്നൻസി ആകാൻ പറ്റാത്തൊരു സമയത്തിലാണ് ഞാൻ അങ്ങോട്ട് കയറി പോയത്. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച രണ്ടാഴ്ചയും കണ്ട് കഴിഞ്ഞപ്പോ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ബിഗ് ബോസിനെ സംശയിക്കേണ്ട ഒരു ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വരുവാന്ന് പറഞ്ഞു. അല്ലാതെ എന്ത് പൊട്ടത്തരാണ് ഈ ആൾക്കാർ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് രസല്ലേ, കഥ ഉണ്ടാക്കാൻ രസല്ലേ, ഞാൻ എൻജോയ് ചെയ്യുന്നു ഇരിക്കട്ടെ എന്നെ കഥ. ഗൂഗിളിലൊക്കെ മറ്റേ ശ്രുതി ലക്ഷ്മി ഹോട്ട് എന്നൊക്കെ പറഞ്ഞു, എനിക്ക് കൊറേ ആൾക്കാരെ എന്റെ ഹോട്ട് കാരണം അവർക്കൊക്കെ ഒരു ഭയങ്കര സുഖം കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടട്ടെ അല്ലേ. ഞാൻ ഇത്ര വലിയൊരാളാന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി, എന്താല്ലേ ഇത്ര ചില്ലായിട്ട് എടുത്തോണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു കുറച്ചൊക്കെ ഡെസ്പായി കാണുമായിരിക്കും. അല്ല ഈ ഇന്നലെ നിങ്ങളുടെ രണ്ടുപേരുടെ ആ ഒരു ബൈറ്റ് ഒക്കെ കൊടുത്തിരുന്നില്ലേ, അതിന്റെ അടിയിലൊക്കെ വന്നിട്ട് മറ്റേ ആൾക്കാരുടെ കമന്റ്, ഭർത്താവ് മനസ്സിൽ പറയുന്നുണ്ടാവും ഇത് ഇവിടെ എന്തെങ്കിലും കാണിച്ചോ, നീ വീട്ടിലേക്ക് വാടി കൊറേ അടി കാരണമാണ് ഇതേ എന്റെ മുഖത്തിനൊക്കെ ഭയങ്കര. പക്ഷെ കണ്ടിട്ടും ഒരു മുറിവ് ഭർത്താവിന് നെറ്റിയില്ല, അത് ഞാൻ കൊടുത്തത്. ആ സൈക്കിൾ ഓടിച്ച് വീണതാണ് പണ്ടുങ്ങാണ്ട്. 30 വർഷമായിട്ട് സൈക്കിൾ അന്നേ ഓടിച്ച് പഠിച്ചിട്ട് 30-ാമത്തെ വയസ്സിലാണ് വീഴാൻ പറ്റിയത്. അതിന്റെ ഒരു പാടാണ്. അത് ഞാൻ ബിഗ് ബോസ് പോകുന്നതിനൊക്കെ മുന്നാണ് സമയത്ത്. ഓക്കെ അത് വിട്, ഇനി അടുത്ത ഉമ്മ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഏറ്റവും കൂടുതൽ ആഘോഷമായിട്ട് കണ്ട, അല്ലല്ല കരച്ചിൽ. അതിനുശേഷം വന്നു കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് കരയുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട്. അത്രയ്ക്ക് ചകഞ്ഞ് നോക്കിയിട്ടില്ല ഞാൻ, അധികം നോക്കിയില്ല. ഈ പറയുന്ന പോലെ കരഞ്ഞ കാര്യത്തിൽ എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ഉറഞ്ഞു തുള്ളുകയായിരുന്നല്ലോ. അത് ആദ്യത്തെ രണ്ടാഴ്ച ശ്രുതിലക്ഷ്മിനെ കാണുന്നില്ല എന്നുള്ള പരാതിയായിരുന്നു. അപ്പൊ എനിക്ക് തന്നെ തോന്നി ഇപ്പൊ അവിടെ പോയി ഇരുന്നിട്ട് അപ്പൊ വെറുതെ കയറി പ്രതികരിക്കേണ്ടെന്ന് തോന്നി. അവിടെ വന്നിരിക്കുന്ന കുറെ പേര് ഞാൻ വന്നിട്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞു ഇത്രയും ക്യാമറ ഓരോരുത്തരുടെ ഫോക്കസ് ആണ് നിങ്ങൾ ഈ സ്ക്രീൻ സ്പേസിന് വേണ്ടിട്ട്. പലരും അവിടെ പറയുന്നുണ്ട് ഓരോരുത്തർ സ്ക്രീൻ സ്പേസ് കിട്ടാനായിട്ട് അങ്ങനെ അവിടുത്തെ ഓരോ കണ്ടസ്റ്റൻസ് വരെ ക്യാമറ നോക്കിയിട്ട് ബിഹേവ് ചെയ്യുന്ന അങ്ങനത്തെ ഒക്കെ ആൾക്കാരുണ്ട്.